ചോറിനൊപ്പവും അതുപോലെ തന്നെ ചപ്പാത്തിക്കകത്ത് വെച്ച് റോള് ചെയ്ത് കഴിക്കാവുന്ന മുട്ട മസാല തോരനാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. മൈ നെയിം ഈസ് ഷാൻജിയോ, വെൽക്കം ടു ദ വീഡിയോ. ഇവിടെ ഒരു മിക്സിംഗ് ബൗളിൽ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതുപയോഗിച്ച് 4 മുതൽ 5 പേർക്ക് വരെ സെർവ് ചെയ്യാൻ പറ്റുന്ന അളവിലാണ് നമ്മൾ മുട്ട തോരൻ തയ്യാറാക്കാൻ പോകുന്നത്. ആദ്യമായി ഇതിലേക്ക് ഫ്രഷായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, അതോടൊപ്പം തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപയോഗിച്ച് എങ്ങനെ മുട്ടത്തോരൻ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാനോ കടായിയോ ചൂടാക്കിയ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. പിന്നീട് എണ്ണ ചൂടാവുന്നതുവരെ വെയിറ്റ് ചെയ്യുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കടുക് 1/2 ടീസ്പൂൺ ചേർക്കുക. പിന്നീട് കടുകെല്ലാം പൊട്ടിത്തീരുന്നതുവരെ വെയിറ്റ് ചെയ്യുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ഒരു വലിയ സവോള ചോപ്പ് ചെയ്തത് ചേർക്കുക. ചെറിയ സവോളയാണെങ്കിൽ 2 എണ്ണം വരെ ചേർക്കാം. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് ചോപ്പ് ചെയ്തത്, 1-2 തണ്ട് കറിവേപ്പില, അവസാനമായി ഉപ്പ് 1/2 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. സവോള അത്യാവശ്യം ഒന്ന് വേവുന്നതുവരെ, അതായത് ഏകദേശം 4 മിനിറ്റ് നേരം വേണം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് വഴട്ടിയെടുക്കാൻ. ഇതിപ്പോൾ 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയത് 1/2 കപ്പ് ചേർക്കുക. വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. തേങ്ങ ചേർത്ത ശേഷം 2 മിനിറ്റ് നേരമാണ് മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ. ഗരം മസാല എങ്ങനെ തയ്യാറാക്കാമെന്നുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മുളകുപൊടി 1 ടീസ്പൂൺ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത ശേഷം വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്തവണ ഈ മസാലപ്പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊന്ന് മാറുന്നതുവരെ ഏകദേശം 1 മിനിറ്റ് നേരമാണ് ഇളക്കി കൊടുക്കേണ്ടത്. 1 മിനിറ്റ് നേരം ഇളക്കിയ ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരുന്ന മുട്ട ചേർക്കുക. പിന്നീട് വീണ്ടും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. മുട്ട വലിയ പീസുകളായിട്ട് കട്ട കെട്ടാതെയും അതുപോലെ തന്നെ പാനിൻ്റെ അടിയിൽ പിടിക്കാതെയും തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഏകദേശം 3-4 മിനിറ്റ് നേരം ഇളക്കി കഴിയുമ്പോൾ മുട്ട മസാല തോരൻ ഇതുപോലെ കിട്ടും. ഇനി സ്റ്റൗ ഓഫ് ചെയ്യുക. ചോറിനൊപ്പം ഒരു സൈഡ് ഡിഷായിട്ടോ അതല്ലെങ്കിൽ ചപ്പാത്തിക്കകത്ത് വെച്ച് റോള് ചെയ്തോ ഇത് കഴിക്കാവുന്നതാണ്. അധികം സമയമെടുക്കാതെ തയ്യാറാക്കാവുന്ന ഈ വിഭവം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി താഴെ കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.